നമസ്കാരം. ആടിനെ പട്ടിയാക്കുക എന്നത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അതായത് ഇത് ആടാണ് എന്ന് ഉറപ്പാണ്, പക്ഷേ അത് പട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലവട്ടം പറയുമ്പോൾ അത് പട്ടിയാണ് എന്ന് കേൾക്കുന്നവരും വിശ്വസിക്കുന്നു. പക്ഷെ അസാധാരണമായ തൊലിക്കെട്ടിയും അസാധാരണമായ കൗശലവുമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുവെ ആടിനെ പട്ടിയാക്കുന്നവരാണ്, പ്രത്യേകിച്ച് CPM-കാർ. അവർക്കെതിരെ ഉണ്ടാവുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് അവർക്ക് അനുകൂലമാക്കുന്നത് എന്ന് ആരും അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെയും കിഫ്ബി ധൂർത്തിൻ്റെയും ലൈഫ് മിഷൻ അഴിമതിയുടെയും ഭരണഘടനാ ചട്ടലംഘനങ്ങളുടെയും ഒക്കെ കഥകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ CPM അടിമകൾ വിശ്രമിക്കാതെ ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവർ പ്രതിഫലം കൈപ്പറ്റിയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ ചിലരുടെ ക്രാഫ്റ്റ് കാണുമ്പോൾ നമുക്ക് കൈയടിക്കാതിരിക്കാൻ കഴിയില്ല. ആടിനെ പട്ടിയാക്കുമ്പോൾ വളരെ കൃത്യമായി വിശകലനം നടത്തി, വളരെ കൃത്യമായ എഴുതിയുണ്ടാക്കി, കേൾക്കുന്നവന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും CPM-ഉം പ്രതിരോധത്തിലായപ്പോൾ ആ ആടിനെ പട്ടിയാക്കുന്നതിന് വേണ്ടി PK സുരേഷ് കുമാർ എന്ന ഒരു സൈബർ പോരാളി നടത്തിയ ഇടപെടൽ സ്തുത്യർഹമാണ്. ഞാനതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആടിനെ പട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന നിലയിൽ വായിക്കുകയാണ്. PK സുരേഷ് കുമാർ എന്നയാളാണ് പോസ്റ്റ് മുതലാളി. BJP-യിലെ മുരളി കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ചേരിപ്പോരിൻ്റെ ഭാഗമായി മുരളി പക്ഷത്തിന് പണി കൊടുക്കാൻ കൃഷ്ണദാസ് പക്ഷം ഒറ്റിക്കൊടുത്ത മുരളി പക്ഷത്തിൻ്റെ സ്വർണ്ണക്കടത്ത് എങ്ങനെ കേരള സർക്കാരിനെതിരായ വേട്ടയായി മാറി. അതിൽ V. മുരളീധരൻ എന്ന ശൃഗാല ബുദ്ധിക്കാരൻ്റെയും മാധ്യമങ്ങളുടെയും പങ്കെന്ത്? സ്വർണ്ണക്കടത്ത് വിട്ട് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരാത്ത വിഷയങ്ങളിലേക്ക് ED എന്തിനെ കടന്നു കയറണം? വിരുന്നു വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന രീതിയിൽ ED സംസ്ഥാന സർക്കാരിൻ്റെ അധികാര അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നത് എന്തിനെ? വിശദമായി തന്നെ പരിശോധിക്കാം. സ്വർണ്ണക്കടത്ത്. സംഘപരിവാറുകാരനായ സന്ദീപ് നായരുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തുക എന്നത്. സന്ദീപ് സ്വപ്ന സരിത് സംഘം UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സ്വർണ്ണക്കടത്ത് തുടങ്ങി. സ്മിതയടിയിൽ നാണം കെട്ട സ്വർണമുരളിയെ വെള്ളപൂശാൻ M. ശിവശങ്കറെ വേട്ടയാടുന്നു. ഒപ്പം BJP-യിലെ കൃഷ്ണദാസ് മുരളി ഗ്രൂപ്പിൻ്റെ ഇര കൂടിയാണ് ശിവശങ്കർ. 1st മോദി സർക്കാരിൽ അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിലെ സ്വർണ്ണക്കടത്തിൻ്റെ ഹബ്ബാണെന്ന് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഇന്ന് സംഘികളുടെ കയ്യിലാണ്. V. മുരളീധരൻ്റെ കൃത്യമായ ഇടപെടലുകളിലൂടെയാണ് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ വിവാദമായ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് കസ്റ്റംസിന് വിവരം ചോർന്നു കിട്ടിയത് ദുബായിലെ കൃഷ്ണദാസ് പക്ഷക്കാരനായ BJP RSS പ്രവർത്തകൻ കസ്റ്റംസിന് വിവരം ചോർത്തി നൽകിയതിലൂടെയാണ്. കസ്റ്റംസിന് മാത്രമല്ല, തിരുവനന്തപുരത്തെ ശ്യാംലാൽ VS അടക്കമുള്ള ചില മാധ്യമപ്രവർത്തകർക്കും വിവരം കിട്ടിയിരുന്നു. മാധ്യമപ്രവർത്തകർ വിവരമറിഞ്ഞു എന്ന് കസ്റ്റംസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിദേശകാര്യ വകുപ്പിൻ്റെ എതിർപ്പ് അവഗണിച്ച് നയതന്ത്ര ബാഗ് തുറന്ന് സ്വർണം പിടിച്ചെടുത്തത്. കസ്റ്റംസ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നേറി, അത് V. മുരളീധരനിലേക്ക് എത്തുമെന്ന് ഘട്ടം വന്നപ്പോഴാണ് മുരളി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ കാല് പിടിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിച്ചത്. അന്വേഷണ സംഘത്തിലെ തലവനായിരുന്ന ജോയിൻറ്റ് കമ്മീഷണർ അനീഷ് രാജിനെ നാഗ്പൂരിലേക്ക് നാട്ടി. അതിന് പിന്നാലെ കേസിൽ പ്രതി ചേർക്കേണ്ട JanamTV മേധാവി അനിൽ നമ്പ്യാർ, സംഘപരിവാർ ട്രേഡ് യൂണിയൻ നേതാവ് ഹരിരാജൻ എന്നിവർ പുല്ലുപോലെ ഊരിപ്പോയി. ഇനി മുരളീധരനെക്കുറിച്ച്. VS ശ്യാംലാലിൻ്റെ ഒരു ട്വീറ്റിൻ്റെ സ്പാർക്കിൽ നിന്നാണ് മുരളി പ്രോട്ടോകോൾ ലംഘിച്ച് PR ഏജന്റായ സ്മിതയെ അബുദാബിയിലെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘാംഗമായി ഉൾപ്പെടുത്തിയതടക്കമുള്ള ഒട്ടേറെ അവിഹിത കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പറയത്തക്ക സംഘപരിവാർ BJP ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്മിതയെ മുരളിയുടെ ഇടപെടലിൽ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചു. സ്മിതയുടെ ഭർത്താവ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചു. V. മുരളീധരൻ്റെ പ്രോട്ടോകോൾ നിയമലംഘനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും BJP നേതാക്കൾക്കും RSSനും ഒട്ടേറെ പരാതികൾ ലഭിച്ചതിനെ തുടർന്ന്
നാരിപ്പുഴുത്ത ഞരമ്പൻ മുരളി മുഖം രക്ഷിക്കാൻ വേണ്ടി ആസൂത്രിത നീക്കം നടത്തുന്നു. സ്വർണം ദുബായിൽ നിന്നും കൊടുത്തുവിട്ട ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ പോയിട്ട് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഈ ഇഡി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ടവർ. മൂന്നര മാസം തലങ്ങും വിലങ്ങും അന്വേഷിച്ച് കുറ്റപത്രത്തിൽ എഴുതിയ കാര്യങ്ങൾ കണ്ടാൽ ഇവരൊക്കെ എന്ത് അന്വേഷണമാണ് ഇക്കാലം നടത്തിയത് എന്ന് അത്യാവശ്യം വിവേകമുള്ളവർ ചോദിക്കും. അതിനിടയിലാണ് എൻഐഎ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയെടുത്ത് കേസിലെ 10 പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുത്തത്. ചുമത്തിയ തീവ്രബന്ധത്തിനുള്ള തെളിവ് എവിടെയെന്ന് കോടതി അന്വേഷണ ഏജൻസിയോട് ചോദിച്ചത് ഒന്നും രണ്ടും തവണയല്ല. അതിനുശേഷമാണ് ജാമ്യം കൊടുത്തത്. ഇതേ കേസിൽ കസ്റ്റംസും ഇഡിയും എടുത്ത കേസുകളിൽ മിക്കവാറും എല്ലാ പ്രതികളും അതിനിടയിൽ ജാമ്യം നേടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലുമില്ലാത്ത സഹമന്ത്രി എന്ന ട്രോളുകളാൽ ഒതുക്കേണ്ട ഒരു ഐറ്റമല്ല വിദേശകാര്യമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കടത്ത് വിതരണ ശൃംഖലയുടെ മുഖ്യ പങ്കാളിയായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ കോടികൾ മറിയുന്ന IPL കളിയിലേക്ക് കൂടി മുരളീധരന്റെ നീരാളി കൈകൾ വ്യാപിച്ചിരിക്കുന്നു. ദുബായിലെ രമേശ് മന്നത്തുമായി മുരളീധരന് ബന്ധമെന്ത്? ഖത്തർ രമേശ്, ദുബായ് രമേശ്, തിരുവനന്തപുരം രമേശ്, മുരളിയുമായി ബന്ധമുള്ള 3 രമേശുമാരുടെ കാര്യം ശ്യാംലാൽ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഇതിലൊതുങ്ങുന്നില്ല മുരളിയുമായുള്ള ബന്ധമുള്ള രമേശുമാർ. IPL വിദേശകാര്യ സഹമന്ത്രിമാർക്ക് വലിയ വീക്ക്നെസ് ആണ്. അത് പൊന്മുട്ടയിട്ടെന്ന് കൂട്ടുന്ന താറാവാണ്. മുമ്പ് ശശി തരൂർ ഒരു ടീം തട്ടിക്കൂട്ടിയെങ്കിൽ ഇപ്പോൾ മുരളീധരൻ IPL നടത്തിപ്പും ബന്ധപ്പെട്ട് ബിനാമികളെ വെച്ച് കോടികൾ കൊയ്യുന്നു. മധ്യകേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിലെ മാനേജിംഗ് പാർട്ണർ പ്രവാസി മലയാളി രമേശ് മന്നത്ത് എന്നിവർ അടക്കമുള്ള ബിനാമികളെ വെച്ചാണ് മുരളീധരന്റെ IPL കളി. രമേശ് മന്നത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്ന കോടികളുടെ അനധികൃത ഇടപാടുകൾ UAE അധികൃതർ പിടികൂടിയിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്തിലെ UAE കോൺസുലേറ്റ് ബന്ധങ്ങൾ വെച്ച് അത് നെഗോഷിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അംബാസഡർമാർക്കും എംബസി ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കും കിട്ടുന്ന പൂർണ്ണ നയതന്ത്ര പരിരക്ഷ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല എന്നിരിക്കെ സ്വർണ്ണക്കടത്തിലെ പ്രധാന കണ്ണിയായ തിരുവനന്തപുരം UAE കോൺസുലേറ്റ് അറ്റാഷയെ ഒരു ചോദ്യം ചെയ്യുന്ന പോലും വിധേയനാകാതെ എങ്ങനെ ഇന്ത്യ വിട്ടു? UAE നിന്ന് സ്വർണം കയറ്റിവിട്ട ഫൈസൽ ഫരീദിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നില്ല എന്നത് പോട്ടെ, ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ഒരു വട്ടമെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞോ? വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയാവുന്നത് 2019 May 30 മിഡിൽ ഈസ്റ്റിൽ ചുമതലയാണ് മുരളീധരനെ കേന്ദ്ര സർക്കാർ നൽകിയത്. മുരളി മന്ത്രിയായതിനു ശേഷമാണ് നയതന്ത്ര ബാഗ് വഴി സ്വർണ്ണക്കടത്ത് തുടങ്ങിയത്. അതും ദുബായിൽ വെച്ച് മുരളി സ്വപ്ന കൂടിക്കാഴ്ച കഴിഞ്ഞതിനു ശേഷം. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സംരക്ഷണവും മുരളിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് നയതന്ത്ര ബാഗ് വഴി സ്വർണ്ണക്കടത്ത് തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നയതന്ത്ര ബാഗിലെ സ്വർണം പിടിച്ചതിനു ശേഷം അത് നയതന്ത്ര ബാഗ് അല്ല എന്ന് പറയാൻ സ്വപ്നയോട് ആവശ്യപ്പെട്ടത് ജനം TV മേധാവി അനിൽ നമ്പ്യാറായിരുന്നു. നയതന്ത്ര ബാഗിലൂടെയല്ല സ്വർണം കടത്തിയത് എന്നാണ് ഇതുവരെ കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ ധനകാര്യ സഹമന്ത്രി പറഞ്ഞത് നയതന്ത്ര ബാഗിലാണ് സ്വർണം പിടിച്ചതെന്ന്. അറ്റാഷ അടക്കമുള്ള UAE പൗരന്മാരെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ച് നൽകാമെന്നൊരു ഉറപ്പ് വി മുരളീധരൻ UAE ഭരണകൂടത്തിന് നൽകിയിരുന്നു. അറ്റാഷ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കേസിൽ പ്രതി ചേർത്താൽ മുരളിക്കത് കുരുക്കായി മാറും. സ്വപ്ന മുരളി സ്മിത അത് വല്ലാതെ ഇഴുകിച്ചേർന്ന ഒരു ട്രയാങ്കുളൽ ബന്ധമാണ്. അത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ UAE ഭരണകൂടത്തിന്റെ കൈവശമുണ്ട്. വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നിടത്തോളം ഫൈസൽ ഫരീദിനെ UAE ഇന്ത്യക്ക് വിട്ടു നൽകുകയില്ല. UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെടുകയുമില്ല. തിരുവനന്തപുരം എയർപോർട്ട് വഴി കടത്തിയ സ്വർണം വാങ്ങിയ ആഭരണങ്ങളാക്കി വിൽപ്പന നടത്തിയ സംഘപരിവാർ സഹയാത്രികരായ ജ്വല്ലറി ഗ്രൂപ്പിന് നേർക്ക് ഒരു അന്വേഷണവും നീളില്ല. 4, 3, 7 മുസ്ലിം നാമധാരികളുടെ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ അത് തീർന്നു. UAE ദേശദ്രോഹം ഒലക്കയുടെ മൂടെ എല്ലാം ആവിയായി. വി മുരളീധരനെതിരെ സ്വപ്നയും സരിത്തും സന്ദീപും നൽകിയ മൊഴികൾ കേന്ദ്ര ഏജൻസികൾ മുക്കി. ഇവർ പറയാത്ത കാര്യങ്ങൾ ഇവരുടെ മൊഴികളായി കോടതികളിൽ സമർപ്പിക്കപ്പെട്ടു. UAE കേസിൽ ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങുമെന്ന് കണ്ടപ്പോൾ ആണ് ഇവർക്കെതിരെ കോഫ പോസ ചുമത്തിയത്. ജാമ്യം നേടി പുറത്തു വരുന്ന ഇവർ വാതുറന്നാൽ മുരളിക്ക് മന്ത്രിപദവി ഒഴിയേണ്ടി വരുമെന്ന് മാത്രമല്ല കേസിൽ കൂട്ടുപ്രതിയാകുമെന്ന് സ്ഥിതി തന്നെ സംജാതമാകും. വി മുരളീധരനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടും അഭിനവ രാജ്യസ്നേഹികൾ ഈ രതിസുഖ സാരയ മന്ത്രിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. കേരള നിയമസഭാ ഇലക്ഷൻ കഴിയുന്നതുവരെ മാത്രം. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവരും. അതൊഴിവാക്കാൻ എത്ര മില്യൺ UAE ദീർഘമൊഴുക്കിയാലും അത് വെളിച്ചെത്തു വരിക തന്നെ ചെയ്യും. മുരളീധര ഫൈസൽ ഫരീദിനെ എന്തുകൊണ്ട് ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നില്ല എന്ന് മാധ്യമ പ്രവർത്തകർ സഹമന്ത്രി മുരളീധരനോട് ചോദിച്ചപ്പോൾ അത് വിദേശകാര്യ വക്താവിനോട് ചോദിക്കാൻ മുരളീധരന്റെ മറുപടി.
പിന്നെ താൻ എന്തുണ്ടപ്പെടുന്ന സഹമന്ത്രി ആയിരിക്കുന്നെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ മുരളിയോട് തിരിച്ചു ചോദിച്ചില്ല. അല്ലെങ്കിലും വിചാരധാരയ്ക്ക് പകരം കാമസൂത്ര പ്രത്യയശാസ്ത്രമാക്കിയവനോട് കൂടുതൽ ചോദിക്കേണ്ട എന്ന് മാധ്യമ പ്രവർത്തകർ കരുതി കാണും. ഒരാളെ കേസിൽപ്പെടുത്താൻ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചാൽ പിന്നെ മൊഴികളും സാക്ഷികളും ഉണ്ടാക്കാൻ ഒരുപാടുള്ള ഇടമല്ല ഇന്ത്യ. പിണറായി വിജയനെ 2009 പ്രതിയായി CBI എന്ന അന്വേഷണ ഏജൻസി നൽകിയ കുറ്റപത്രം വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ക്വാഷ് ചെയ്തു നാം കണ്ടു. കഴിഞ്ഞ ആഴ്ച ശക്തമായ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് CBIയോട് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ രണ്ടാഴ്ച കൂടി സമയം വേണമെന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രതിയാക്കി 11 വർഷത്തിന് ശേഷം തെളിവ് തേടാൻ 2 ആഴ്ച സമയം ചോദിക്കുന്ന കോമഡി നടക്കുന്ന നാടാണ് നമ്മുടേതെന്ന് ചുരുക്കം. നമ്പി നാരായണൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നാടാണിത്. പിന്നെ ചാരക്കേസ് മുതൽ ഇങ്ങനെ പല കഥകളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് ന്യായീകരണം തുടരുകയാണ്. വിസ്താര ഭയത്താൽ ഞാൻ വായിക്കുന്നില്ല, മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഭാഗം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. വലതുപക്ഷത്തിൻ്റെ പേറോളിൽ കിടക്കുന്ന മാധ്യമ ഉടമകളും മാധ്യമ പ്രവർത്തകരും BJPയിൽ നിന്ന് കോടികൾ വാങ്ങി കുഴലെഴുത്ത് നടത്തുന്ന ജേർണലിസ്റ്റുകൾ, BJP നേതാവും MPയുമായ രാജീവ് ചന്ദ്രശേഖരൻ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ്, കേന്ദ്ര ധനകാര്യ ഏജൻസികളുടെ പേര് പറഞ്ഞുള്ള വിരട്ടൽ BJPക്ക് മുമ്പിൽ മുട്ടിലിഴുകുന്ന മനോരമയും മാതൃഭൂമിയും, CPMനെ തകർക്കാൻ നടക്കുന്ന ഇസ്ലാമിക സംഘപരിവാറിന്റെ ജൂഹിയായ മാധ്യമം, മാധ്യമം പത്രവും മീഡിയ വണ്ണും, ഇടത് വേട്ടയാടലിൽ വലതുപക്ഷത്തിനൊപ്പം മാധ്യമങ്ങളും ഒറ്റക്കെട്ടാണ്. ഒരു വിശദീകരണവും ഒരു മറുപടിയും ആവശ്യമില്ലാത്ത എല്ലാ വാക്കുകളും നുണയാണ് എന്ന് ആ വാക്കുകളിൽ തന്നെ തെളിയുന്ന, ആടിനെ പട്ടിയാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് തെളിയുന്ന ഈ വാക്കുകൾക്ക് ഒരു മറുപടിയും ആരും നൽകേണ്ടതില്ല. ആടിനെ പട്ടിയാക്കാൻ എങ്ങനെ കഴിയും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി ഇത് ജേർണലിസം വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക തന്നെ വേണം.